നമസ്കാരം. വിവാദമായ കടക്യാവൂർ പോക്സോ കേസിൽ പോലീസ് റിപ്പോർട്ടിനെതിരെ ആരോപണ വിധേയയായ അമ്മ രംഗത്തെത്തിയിരിക്കുന്നു. തന്നെ കൊടുക്കാൻ പോലീസും ഭർത്താവും ചേർന്ന് മെനഞ്ഞ കള്ളക്കേസായിരുന്നു ഇതെന്ന് മാതാവ് പ്രതികരിച്ചു. കടക്യാവൂർ വ്യാജ പോക്സോ കേസിൽ അമ്മയ്ക്കെതിരെ കുട്ടിയുടെ മൊഴിയല്ലാതെ മറ്റൊരു തെളിവും ഇല്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മറുനാടൻ മലയാളിയോട് സംസാരിക്കുകയായിരുന്നു കടക്യാവൂരിലെ യുവതി. സാക്ഷിമൊഴികളും മെഡിക്കൽ റിപ്പോർട്ടിലും പീഡനം നടത്തിയതിന് തെളിവില്ല എന്നാണ് പുതിയ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കാനാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കുറ്റകൃത്യം നടന്നെന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടരന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിലാണ് ഈ വിവരങ്ങളുള്ളത്. അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കടക്യാവൂരിലെ യുവതി പ്രതികരണവുമായി രംഗത്ത് വന്നത്. തനിക്കെതിരായ കള്ളക്കേസുണ്ടാക്കിയ കുറ്റക്കാരനെ പുറത്തു കൊണ്ടുവരണമെന്ന് മാതാവ് മറുനാടനോട് പ്രതികരിച്ചു. കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം, മൂന്നാമത്തെ മകനെ വിട്ടുകിട്ടാനാണ് കള്ളക്കേസുണ്ടാക്കിയത്. ആദ്യം അന്വേഷിച്ച കടക്യാവൂർ പോലീസ് മോശമായി പെരുമാറി, കുട്ടിയെ വിട്ടുകൊടുത്താൽ കേസ് പിൻവലിക്കാമെന്ന് എസ്ഐ പറഞ്ഞിരുന്നു. അതേസമയം കോടതി കുറ്റവിമുക്തയാക്കുന്ന ഉത്തരവിനായി കാത്തിരിക്കുന്നു. കള്ളക്കേസ് ഉണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. കേസിൽ താൻ നിരപരാധിയാണെന്ന് കണ്ടെത്തിയതിൽ തൃപ്തിയുണ്ടെങ്കിലും റിപ്പോർട്ടിൽ മകനെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ചിരിക്കുകയാണെന്ന് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. കള്ളക്കേസിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നും സംഭവത്തിൽ കടക്യാവൂർ പോലീസിനെതിരെ നടപടി വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. ഭർത്താവും രണ്ടാം ഭാര്യയുമാണ് തനിക്കെതിരായ കള്ളക്കേസ് ഉണ്ടാക്കിയത് എന്നാണ് മാതാവ് പറയുന്നത്. നിലവിൽ മകന്റെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഭർത്താവ് മകനെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഭർത്താവും അവരുടെ ഒപ്പം താമസിക്കുന്ന സ്ത്രീക്കും ഈ കേസിൽ പങ്കുണ്ട്, അതൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല. അതിനാൽ ഈ കള്ളക്കേസിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അമ്മ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കടക്യാവൂർ പോലീസ് തയ്യാറാക്കിയ FIR വ്യാജമാണെന്നും ഇവർ ആരോപിച്ചു. FIRൽ ആദ്യം ഇൻഫോർമറായി ചേർത്തിരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉദ്യോഗസ്ഥയെയാണ്. എന്നാൽ പിന്നീട് പോലീസ് പറഞ്ഞത് കുട്ടി തന്നെ കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയെന്നാണ്. അതിനാൽ പോലീസ് തയ്യാറാക്കിയ FIR വ്യാജമാണ്. ഈ കേസിന്റെ പേരിൽ കടക്യാവൂർ പോലീസ് മാനസികമായി ഒരുപാട് പീഡിപ്പിച്ചു, മോശമായി പെരുമാറി, ചീത്ത വിളിച്ചു. മൂന്നാമത്തെ കുട്ടിയെ ഭർത്താവിന് വിട്ടുകൊടുത്താൽ കേസ് പിൻവലിക്കാമെന്ന് SI പറഞ്ഞതായും യുവതി ആരോപിച്ചു. തന്റെ കൂടെ നിൽക്കുന്ന മൂന്നാമത്തെ കുട്ടിയെ സ്വന്തമാക്കാൻ ഭർത്താവ് പല കാര്യങ്ങളും ചെയ്തിരുന്നതായും ഇവർ വെളിപ്പെടുത്തി. തന്നെ കേസിൽപ്പെടുത്തി ജയിലിലാക്കുമെന്ന് ഭർത്താവ് പലരോടും പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും വലിയ കേസുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടില്ലെന്നും യുവതി പറഞ്ഞു. കേസിലെ യഥാർത്ഥ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും യുവതി പറഞ്ഞു.